നമസ്കാരം. ശ്രീകുമാരി രാമചന്ദ്രന്റെ കഥകളിലേക്ക് സ്വാഗതം. ശ്രീകുമാരി രാമചന്ദ്രൻ സംഗീതത്തിന്റെ ലോകത്ത് നിന്ന് വഴിതെറ്റി സാഹിത്യ ലോകത്തെത്തിപ്പെട്ട ഒരെഴുത്തുകാരി. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 40 പുസ്തകങ്ങൾ, അവയിൽ 10 കഥാസമാഹാരങ്ങൾ, 5 നോവലുകൾ, സംഗീതത്തെക്കുറിച്ച് 2 പുസ്തകങ്ങൾ, 3 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ, ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ഗ്രന്ഥം ടെയിൽസ് ഓഫ് മലബാർ, കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാല ആദ്യമായി ഇംഗ്ലീഷിലേക്ക് സമ്പൂർണ്ണ പരിഭാഷ ചെയ്തു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുമുള്ള പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന ഗ്രന്ഥത്തിന്റെ വിവർത്തനം ദി ഹിമാലയൻ ഒഡീസി പെൻഗ്വിൻ ഇന്ത്യ പ്രസിദ്ധീകരിച്ചു, ആനന്ദ് നീലകണ്ഠന്റെ റോൾ ഓഫ് ഡൈസ്, റൈസ് ഓഫ് കലി എന്നീ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു, ആകാശവാണി ദൂരദർശൻ മാധ്യമങ്ങളിൽ നിരവധി ഭജനുകളും സുഗമ സംഗീതവും അവതരിപ്പിച്ചിട്ടുണ്ട്, ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിൽ ജൂറിയായി സേവനം, കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതിയിൽ സേവനം. ഇന്ന് ശ്രീകുമാരി രാമചന്ദ്രന്റെ ഗാർഗി എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രന്റെ ഗാർഗി. അവൾ വരും ഗാർഗി, വരാതിരിക്കാൻ അവൾക്കാവില്ല, സമർത്ഥയാണവൾ. മഹാപണ്ഡിതന്മാരായ പുരുഷന്മാരെ ഉത്തരം മുട്ടിക്കാൻ കെൽപ്പുള്ളവൾ. അവളുടെ നേത്രങ്ങളിലെ അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് മുന്നിൽ കത്തിയെരിഞ്ഞ പുരുഷകേസരികളെപ്പറ്റി കുറെയേറെ കേട്ടിട്ടുണ്ട്. അവരോടൊക്കെ തനിക്ക് അവജ്ഞയാണ്, അല്ല പുരുഷവർഗത്തിനോട് തന്നെ പകയാണ്, വെറുപ്പാണ്. സ്വാർത്ഥികളാണ് പുരുഷന്മാർ, സങ്കുചിത മനസ്കർ. മഹാരാജാവായതുകൊണ്ട് എന്ത് കാര്യം? തന്റെ ഭർത്താവും സ്വാർത്ഥൻ തന്നെയാണല്ലോ. ഗാർഗി വന്നേ തീരൂ. പുരുഷനെ തറപറ്റിച്ച് സ്ത്രീ വിജയപീഠത്തിലേറുന്നത് കാണാൻ തനിക്കത്രമേൽ തിടുക്കമുണ്ട്. സുതാര്യമായ തിരശീലയ്ക്ക് പിന്നിൽ രാജപത്നി ക്ഷമയോടെ കാത്തിരുന്നു. കാഞ്ചനക്കൂട്ടിൽ ബന്ധിതമായ ജീവിതം മതിയായി. ആദ്യം അച്ഛൻ, സഹോദരന്മാർ, പിന്നെ ഭർത്താവ്, പുത്രന്മാർ. ഹോ, അനുസരിച്ചും വിധേയത്വം പുലർത്തിയും മടുത്തിരിക്കുന്നു. സ്ത്രീകൾക്ക് സ്വന്തമായി വ്യക്തിത്വമില്ലെന്നോ? ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, കേട്ട് കേട്ട് മടുത്തു. കൊട്ടാരത്തിനകത്തായാലും പുറത്തായാലും അദൃശ്യമായ ചങ്ങലയുടെ കുരുക്ക്. മഹാറാണിയായാലും ഭിക്ഷക്കാരിയായാലും പുരുഷന്റെ അടിമ. ഇതിനൊരപവാദമാകാനെങ്കിലും ഒരുവൾ മുന്നോട്ട് വന്നേ തീരൂ. പുരുഷനെ എതിർക്കാൻ, അവനുണ്ടാക്കിയ തത്വസംഹിതകളെ തിരുത്താൻ, സ്ത്രീവർഗത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ, ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ. ഗാർഗിയെക്കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. തനിക്ക് കഴിയാതെ പോയത് അവൾ നേടിയെടുക്കട്ടെ. രാജപത്നിയുടെ കണ്ണുകൾ പ്രധാന കവാടത്തിൽ നിന്നിളകാൻ വിസമ്മതിച്ചു. ഏത് നിമിഷവും അവൾ വരാം. വൽക്കലം ധരിച്ച മഹാതപസ്വിനി, മഹാവിദൂഷി, സർവാംഗസുന്ദരി, എന്തെല്ലാം അപദാനങ്ങളാണ് കേട്ടിരിക്കുന്നത്! ഒക്കെ സത്യമാവട്ടെ. അസംഖ്യം ജ്ഞാനികളെ തോൽപ്പിച്ചവൾ, അബലയെന്നും ചപലയെന്നും പുരുഷനാൽ മുദ്രകുത്തപ്പെട്ട സ്ത്രീയുടെ ശക്തിയെന്തെന്ന് അവൾ തെളിയിക്കട്ടെ. അവളൊന്ന് വേഗം എത്തിയെങ്കിൽ. ഭൂമുഖത്തുള്ളവരിൽ പരമജ്ഞാനിയും ശ്രേഷ്ഠനുമായ വ്യക്തിക്ക് ലക്ഷണമൊത്ത 1000 ഗോക്കളെ ദാനമായി നൽകുമെന്ന് മഹാരാജാവ് പ്രഖ്യാപിച്ചപ്പോൾ താൻ സംശയമുന്നയിച്ചിരുന്നു. അതൊരു സ്ത്രീയാണെങ്കിലോ? അത് കേട്ട് മഹാരാജനിൽ ഒരുൾക്കിടിലമുണ്ടായത്. ഭർത്താവിനെ ഉത്തരം മുട്ടിച്ചതിൽ ഗൂഢമായി ആഹ്ലാദിക്കുകയും ചെയ്തു. അങ്ങനെ വന്നാലല്ലേ, അപ്പോൾ നോക്കാം. തനിക്ക് മുഖം തരാതെ രാജൻ പള്ളിയറയിൽ നിന്നിറങ്ങിപ്പോയപ്പോൾ ഊറിച്ചിരിച്ചു.
ഒരു മണ്ഡലകാലം കാത്തിരുന്നു. പ്രാർത്ഥനയോടെ, ആകാംക്ഷയോടെ, വഴിപോക്കരോട് രഹസ്യമായി തിരക്കിക്കൊണ്ടിരുന്നു. ഗാർഗി വരില്ലേ? വരും. പുരുഷന്മാരെ തോൽപ്പിച്ച് 1000 ഗോക്കളെ സ്വന്തമാക്കിയേ അവൾ മടങ്ങൂ. ഏതോ ഒരു ഉൾവിളി പോലെ സദാ തോന്നിയിരുന്നു താനും. 41-ാം നാൾ പുലരും മുമ്പ് സേവകർ ഗോശാല കഴുകി വൃത്തിയാക്കി. സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചു. കാമധേനുവിൻ്റെ അഴകും ഐശ്വര്യവും തികഞ്ഞ 1000 പശുക്കളെ കുളിപ്പിച്ചു, കുറി തൊടുവിച്ചു. അവയുടെ ഓരോ കൊമ്പിലും 1000 സ്വർണ നാണയങ്ങൾ വീതം നിറച്ച കിഴികൾ കെട്ടിത്തൂക്കി. മണിനാദങ്ങൾ മുഴക്കി, മന്ത്രോച്ചാരണങ്ങളും. പുരോഹിതൻ ഗോപൂജ ചെയ്തു. സൂര്യോദയത്തിന് മുമ്പ് തന്നെ രാജനഗരിയിലേക്ക് ജനപ്രവാഹം തുടങ്ങി. വീഥികൾ തോറും രാജഭടന്മാർ ജാഗരൂകരായി നിന്നു. പെരുമ്പറകൾ മുഴങ്ങി. വേദിയിൽ യാഗാഗ്നിയിൽ നിന്നു കൊളുത്തിയ നിറദീപം തെളിഞ്ഞു. പണ്ഡിതരും ആചാര്യന്മാരും നിരന്നിരുന്നു. ശംഖനാദത്തിന്റെ അലകളുയർന്നു. സുമുഹൂർത്തം സമാഗതമായി. മഹാമന്ത്രി, മത്സരത്തിൽ പങ്കെടുക്കാൻ പുരുഷന്മാർ മാത്രമല്ലേയുള്ളൂ? മഹാരാജനെ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിക്കാനായില്ല. അതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? മഹാമന്ത്രിയുടെ നെറ്റിത്തടത്തിൽ ചുളിവുകൾ വീണു. ഇല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചുവെന്നേയുള്ളൂ. മഹാരാജാവിൻ്റെ മുഖം വിയർത്തൊഴുകി. അല്ലെങ്കിൽ തന്നെ പുരുഷന്മാർ മത്സരിക്കുന്നിടത്ത് സ്ത്രീകൾക്കെന്ത് കാര്യം? മഹാമന്ത്രിക്ക് എന്തും നിസാരമാണ്. കായിക മത്സരമല്ലല്ലോ, ബുദ്ധിശക്തിയും ജ്ഞാനവും അളക്കുന്ന മത്സരമാവുമ്പോൾ. മഹാറാണി ഉന്നയിച്ച സംശയം രാജാവിൻ്റെ ചിന്തകളെ മഥിച്ചുകൊണ്ടിരുന്നു. ഇല്ല രാജൻ, ബുദ്ധിശക്തിയിലും ഇന്നേ വരെ ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷനെ തോൽപ്പിച്ചിട്ടുണ്ടോ? ഇനിയൊട്ടങ്ങനെ ഉണ്ടാവാനുമില്ല. മഹാമന്ത്രിക്ക് യാതൊരു സംശയവുമില്ല. സ്ത്രീയെ അടക്കി നിർത്താനറിയാത്ത ഒരു പുരുഷനെങ്കിലുമുണ്ടോ ഈ ഭൂമിയിൽ? പുരുഷനാണ് ബലവാൻ, അവൻ പറയുന്നത് മാത്രമാണ് ധർമ്മം. അങ്ങ് വെറുതെ വ്യാകുലപ്പെടുന്നതെന്തിന്? മന്ത്രിയുടെ ആശ്വാസവചനങ്ങളിൽ അള്ളിപ്പിടിച്ചു മഹാരാജാവിന്റെ മനസ്സ്. തിരശീലയ്ക്ക് പിന്നിലിരുന്ന് രാജപത്നി വീണ്ടും ഊറിച്ചിരിച്ചു. പുരുഷൻ പറയുന്നതാണത്രേ ധർമ്മം, വിഡി. ഗാർഗിയൊന്ന് വന്നു കിട്ടിയാൽ മാത്രം മതി. തർക്കവേദിയിൽ അയാൾ നിറഞ്ഞു നിന്നു. യാജ്ഞവൽക്യൻ, ജടയും വൽക്കലവും ധരിച്ച രൂപവാൻ, സുന്ദരനായ ഒരു ദേവനെപ്പോലെ. നീണ്ടു വിടർന്ന കണ്ണുകളിൽ ആത്മവിശ്വാസം തിളങ്ങി നിന്നു. കടഞ്ഞെടുത്ത ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന ഉപവീതം. ഗോക്കളെ നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവട്ടെ. ശ്രോതാക്കളെ അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ ശിഷ്യർക്ക് ആജ്ഞ നൽകി. എന്ത്, മത്സരം തുടങ്ങും മുമ്പ് പുരസ്കാരം പിടിച്ചെടുക്കുകയോ? ഇയാളൊരു അഹങ്കാരി തന്നെ. തിരശീലയ്ക്ക് പിന്നിലിരുന്ന് രാജപത്നി കോപമടക്കി. നിൽക്കൂ, മത്സരം തുടങ്ങിയിട്ടേയില്ലല്ലോ. വിധി പറയും മുമ്പ് ഇങ്ങനെയൊരു സാഹസം പ്രവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയവർ ചോദ്യം ചെയ്തു. ചിലർ ഒച്ചവെച്ചു. നിൽക്കാനോ? എനിക്ക് സമയമില്ല. സർവശ്രേഷ്ഠനായ മുനി ആരെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല, ഞാൻ തന്നെ. യാജ്ഞവൽക്യൻ തല ഉയർത്തി നിലകൊണ്ടു. എങ്കിലും വേദിയിൽ മുറുമുറുപ്പുകൾ അപസ്വരം സൃഷ്ടിച്ചു. ശരി, ആർക്കാണ് സംശയം? സംശയമുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അയാൾ അക്ഷോഭ്യനായിരുന്നു. അഹങ്കാരം അല്ലാതെന്ത്? അവൾ വരട്ടെ. ഗാർഗി, ഇയാളെ ഒരു പാഠം പഠിപ്പിച്ച് അവൾ അടങ്ങൂ. തിരശീലയ്ക്കു പിന്നിൽ പകയുടെ, പുരുഷവിദ്വേഷത്തിന്റെ തീപ്പൊരികൾ പാറി. തർക്കവേദി ചൂടുപിടിച്ചു. മാത്സര്യം തിളച്ചുമറിഞ്ഞു. വാക്പയറ്റിന്റെ ചൂടും ചൂരും
അനുനിമിഷം ഏറിക്കൊണ്ടിരുന്നു. ഏത് പ്രതിയോഗിയെയും നിഷ്പ്രഭമാക്കാൻ വിരുദ്ധുള്ള യാജ്ഞവൽക്യൻ ശാന്തനായിരുന്നു. വൻ സൈന്യത്തിനെതിരെ അയാളുടെ ഒറ്റയാൾ പട്ടാളം പൊരുതി മുന്നേറി. മുറിവും ക്ഷതവുമേറ്റ എതിരാളികൾ അപമാനിതരായി മുഖം താഴ്ത്തി. ഒടുവിൽ 3.25 നാഴിക നേരം കൊണ്ട് വിരലിലെണ്ണാവുന്നവരെ മാത്രം ബാക്കിയാക്കി ശത്രുനിരയപ്പാടെ സ്ഥലം വിട്ടു. യാജ്ഞവൽക്യന്റെ അഹന്ത നിറഞ്ഞ മുഖം മഹാരാജനിൽ ഉൾപുളകമുണ്ടാക്കി. സുതാര്യമായ തിരശീലയെ തുളച്ച് പത്നിയുടെ വാടിക്കൂമ്പിയ മുഖത്തേക്ക് സഹതാപം നിറഞ്ഞ ഒരു നോട്ടം തൊടുത്തുവിട്ടുകൊണ്ട് രാജൻ ഞെളിഞ്ഞിരുന്നു. ഇനിയുമുണ്ടോ ആരെങ്കിലും? മഹാചാര്യനായ യാജ്ഞവൽക്കിനോടെതിരിടാൻ ധൈര്യമുള്ളവർ ഇനിയുമുണ്ടോ? മഹാമന്ത്രി ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഉണ്ട്. സദസ്സിനെ ഞെട്ടിച്ചുകൊണ്ട് അർത്ഥഭാഗൻ എഴുന്നേറ്റു. പിന്നെ മർത്യന്റെ ജന്മത്തെയും ജന്മാന്തരങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യശരങ്ങൾ തുരുതുരെയ്തു. സമർത്ഥമായ ഉത്തരങ്ങൾ നൽകി അർത്ഥഭാഗന്റെ ആവനാഴിയെ ഞൊടിയിടയിൽ ശൂന്യമാക്കി യാജ്ഞവൽക്യൻ. കരഘോഷങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങി. അടുത്ത ഊഴം കാഹോളന്റേതായിരുന്നു. പിന്നെ ആരുണി, ശാകല്യൻ. യുക്തിയും ബുദ്ധിയും ആയുധങ്ങളാക്കിയ യാജ്ഞവൽക്കന് മുമ്പിൽ അവരും പിടഞ്ഞു വീണതോടെ സദസ്സിന്റെ മൊത്തം ആരാധനയ്ക്ക് പാത്രമായി മഹാമുനി. വിജയിയെ അനുമോദിക്കാൻ, പുരസ്കാരം നൽകി ആദരിക്കാൻ മഹാരാജൻ സിംഹാസനം വിട്ടെഴുന്നേറ്റു. തോറ്റവർ പോലും തലകുലുക്കി സമ്മതിച്ചു. ശ്രേഷ്ഠൻ, വിദ്വാൻ. താലപ്പൊലിയോടെ വിജയിയെ സർവജ്ഞപീഠത്തിലേക്ക് ആനയിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മംഗളവാദ്യങ്ങളുമായി കലാകാരന്മാർ അണിനിരന്നു. തിരശീലയ്ക്കു പിന്നിൽ നിരാശ ചുടുനിശ്വാസങ്ങളായി പുറത്തുചാടി. ഇല്ല, ഇനി അവൾ വരില്ല. ഭീരുവാണവൾ. വ്യാമോഹിച്ചതെല്ലാം വെറുതെ. വിജയാഘോഷങ്ങൾ കണ്ടുനിൽക്കാനാകാതെ രാജപത്നി അന്തപ്പുരത്തിലേക്ക് പോകാനൊരുമ്പെട്ടു. നിൽക്കൂ! ആരവങ്ങളെ വിഴുങ്ങിക്കൊണ്ട് അവളുടെ ശബ്ദം മുഴങ്ങി. സദസ്സിൽ പൊടുന്നനെ നിശബ്ദത പൊട്ടിവീണു. മഹാരാജൻ നടുങ്ങി. മഹാമന്ത്രിയുടെ പുരികങ്ങൾ ചുളിഞ്ഞു. വിജയയുടെ മുഖം മങ്ങി. സദസ്സിലേക്ക് കടന്നുവന്ന കൃഷകാത്രിയെ കണ്ട് സകലരും അമ്പരന്നു. തിരശീലയ്ക്കു പിന്നിൽ കൂമ്പി നിന്ന താമരപ്പൂവ് മാത്രം വിടർന്നു. ഗാർഗി, അവൾ വന്നു. കേട്ടറിഞ്ഞതിനേക്കാൾ വൈശിഷ്ട്യമുള്ളവൾ. കൃഷകാത്രിയാണെങ്കിലെന്ത്? സൂര്യനുദിച്ചു നിൽക്കുന്നതുപോലെയല്ലേ സഭാമധ്യത്തിൽ അവൾ നിലകൊള്ളുന്നത്? പാണ്ഡിത്യമുണ്ട്, ആത്മജ്ഞാനവും. ആ മുഖം കണ്ടാലറിയാം. സംശയമില്ല, ഇവൾ യാജ്ഞവൽക്കനെ പരാജയപ്പെടുത്തും. രാജപത്നി തിരശീലയ്ക്കു പിന്നിലെ ഇരിപ്പിടത്തിൽ അമർന്നിരുന്നു. ഗാർഗി യാജ്ഞവൽക്കന് അഭിമുഖമായി നിന്നു. അവളുടെ സൂര്യനേത്രങ്ങൾ അയാളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. പൊള്ളലേറ്റതിൻവണ്ണം അയാൾ മുഖം കുനിച്ചു. സംയമനം വീണ്ടെടുക്കാൻ അയാൾക്ക് സമയം വേണ്ടിയിരുന്നു. മനസ്സിൽ അസ്വസ്ഥത ചാർത്തിയ കളങ്കം മായ്ച്ചു കളയാൻ നിമിഷങ്ങളെടുത്തു. അയാൾ തല ഉയർത്തി അവളെ തുറിച്ചു നോക്കി. എന്തൊരു തേജസ്സാണ് അവളുടെ മുഖത്തിന്! ഇവൾ നിർഭയ തന്നെ. ശ്രേഷ്ഠ, ബ്രഹ്മജ്ഞാനി, സാക്ഷാൽ വാഗ്ദേവിയുടെ അവതാരം. ഇവളോട് മത്സരിച്ച് ജയിക്കാൻ എനിക്ക് ത്രാണിയില്ല. ഇവളെ വീഴ്ത്താൻ ഉതകുന്ന ആയുധമൊന്നും തന്നെ കൈവശമില്ലല്ലോ. അയാളുടെ അന്തരംഗം ഇരമ്പിമറിഞ്ഞു. അല്ലയോ മഹാമുനെ, ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാൻ ഈയുള്ളവൾക്ക് അനുവാദം തരണം. ഗാർഗി വിനയാന്വിതയായി മൊഴിഞ്ഞു. അവളുടെ വിനയം അയാളെ അത്ഭുതപ്പെടുത്തി. തനിക്കപരിചിതമായ സവിശേഷമായ എന്തെല്ലാം സദ്ഗുണങ്ങളാണിവൾ സ്വായത്തമാക്കിയിരിക്കുന്നത്! വിനയം, സൗശീല്യം,
കാരുണ്യം ഒക്കെ കേട്ടിട്ടുണ്ട്. താങ്കളുടെ മൗനം സമ്മതമായി കരുതിക്കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു. സകലതിൻ്റെയും ഊടും പാവുമായിട്ടുള്ളത് ആരാണ്? ഗാർഗിയുടെ ബ്രഹ്മാസ്ത്രം. ഒരു നിമിഷത്തേക്കയാൾ പതറിപ്പോയി. ഒറ്റ വാക്കിൽ കൃത്യമായി ഉത്തരം നൽകിയാൽ മാത്രമേ അംഗീകരിക്കപ്പെടൂ. മാത്രമല്ല, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവൾക്കവസരം നൽകുകയുമരുത്. നാണം കെട്ട് പിന്മാറുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. പിന്നെ അഗ്നിപ്രവേശം ചെയ്ത് ആത്മത്യാഗം ചെയ്യുകയേ വഴിയുള്ളൂ. അതുവയ്യ, ഇവളെ വിജയിക്കാൻ അനുവദിച്ചുകൂടാ. ദേവഗണത്തെയൊട്ടാകെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഗുരുനാഥന്മാരെയൊട്ടാകെ സ്മരിച്ചു. അയാളുടെ യുക്തി ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു. തീക്ഷ്ണമായ ദൃഷ്ടി ഗാർഗിയുടെ മുഖത്തുറപ്പിച്ചുകൊണ്ടയാൾ പറഞ്ഞു, ബ്രഹ്മം. ഗാർഗിയുടെ മുഖത്ത് ചെറുതായൊരു മന്ദസ്മിതം മിന്നിമാഞ്ഞു. അടുത്ത ചോദ്യമുന്നയിക്കാനായി അവൾ നാവ് ചലിപ്പിക്കും മുൻപ് യാജ്ഞവൽക്യന്റെ ഗർജനമുണ്ടായി. ഇനി ചോദ്യം ചോദിച്ചാൽ നിന്റെ ശിരസ് പൊട്ടിച്ചിതറും. ഗാർഗി സ്തബ്ധയായി. ആവനാഴിയിൽ ഒരിക്കലും തീരാത്ത ചോദ്യശരങ്ങൾ ബാക്കിയിരിക്കുന്നു. ഒരെണ്ണം പോലും പുറത്തെടുക്കാൻ വയ്യുന്നു. ദ്രോഹി, ചതിയൻ, ശാപവചസ്സിലൂടെ തന്നെ കൂച്ചുവിലങ്ങിലകപ്പെടുത്തുകയല്ലേ ഇയാൾ ചെയ്തത്? ഒരിക്കലും ഒരു വിദ്വാൻ ചെയ്യരുതാത്ത പ്രവൃത്തി. ഗാർഗിയുടെ ഉടൽ വിറച്ചു. കണ്ണുകൾ കലങ്ങി. തിരശീലയ്ക്കു പിന്നിൽ രാജപത്നി തരിച്ചിരുന്നു. നിശബ്ദതയുടെ കനത്ത മേഘങ്ങൾ സദസ്സിനെ ചൂഴ്ന്നു നിന്നു. ഏതോ ഒരു കോണിൽ നിന്നാരോ മെല്ലെ ഒരുവിട്ടു, ഗാർഗി തോറ്റിരിക്കുന്നു, യാജ്ഞവൽക്യൻ വിജയിച്ചു. അതെ, യാജ്ഞവൽക്യമുനി വിജയിച്ചിരിക്കുന്നു, മഹാമന്ത്രി ഉച്ചത്തിൽ വിളിച്ചറിയിച്ചു. യാജ്ഞവൽക്യ മഹർഷിയെ നാം വിജയിയായി പ്രഖ്യാപിക്കുന്നു, തിരശീലയ്ക്ക് നേരെ നോക്കാതെ മഹാരാജൻ ഉദ്ഘോഷിച്ചു. സദസ്യർ വിജയാരവങ്ങൾ ഉയർത്തി. വിജയസോപാനത്തിൽ യാജ്ഞവൽക്യൻ ഒരു വിജിഗീഷുവായി നിന്നു. പാവം ഗാർഗി, ആഘാതത്തിൽ നിന്ന് മുക്തയാവാതെ നിറകണ്ണുകളോടെ നിൽക്കുകയാണവൾ. നിൽക്കട്ടെ, പക്ഷേ ഇനിയും ഇവളെ സ്വതന്ത്രയായി വിട്ടുകൂടാ. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇവൾ നമ്മെ പരാജിതനാക്കും. തീർച്ച, ഇവളെ ഏത് വിധേനയെങ്കിലും ബന്ധിതയാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ യാജ്ഞവൽക്യന്റെ അധരങ്ങളിൽ അനവധി അർത്ഥങ്ങൾ നിറഞ്ഞ ഒരു പുഞ്ചിരി തങ്ങിനിന്നു. ഗാർഗി സമർത്ഥയാണ്, അതിവിദൂഷി, നമുക്ക് തികച്ചും അനുയോജ്യയായവൾ. അതിനാൽ നാം ഇതാ ഈ നിമിഷം ഇവളെ ധർമ്മപത്നിയായി വരിക്കുന്നു. നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി യാജ്ഞവൽക്യൻ പ്രഖ്യാപിച്ചു അയാളുടെ അവസാനത്തെ അടവ്. ഗാർഗിയുടെ നെഞ്ച് പിടഞ്ഞുപോയി. താൻ എന്നേക്കുമായി ബന്ധിതയായിരിക്കുന്നു. ഈ കെണിയിൽ നിന്നിനി മോചനമില്ല. നാവ് ബന്ധിക്കപ്പെട്ടതിനാൽ നിശബ്ദം തലകുനിച്ചു നിൽക്കാനേ അവൾക്കായുള്ളൂ. മഹാരാജൻ ദമ്പതികളെ അനുമോദിച്ചു. സദസ് വീണ്ടും വീണ്ടും ഹർഷാരവങ്ങൾ മുഴക്കി. അഗ്നിസാക്ഷിയായി പാണിഗ്രഹണത്തിലൂടെ ഗാർഗിയെയും അവളുടെ സ്വാതന്ത്ര്യത്തെയും സ്വന്തമാക്കി ആയിരം ഗോക്കളെയും കൊണ്ട് യാജ്ഞവൽക്യൻ രാജധാനിയിൽ നിന്നിറങ്ങി. അനുസരണയോടെ, വിധേയത്വത്തോടെ നിശബ്ദയായ ഗാർഗി അയാളെ പിന്തുടരുമ്പോൾ തിരശീലയ്ക്കു പിന്നിൽ തകർന്ന മോഹങ്ങളുടെ വിതുമ്പലുകൾ അടർന്നു വീണു. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രന്റെ ഗാർഗി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.